സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കെ.ആർ. അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ അത്രയും ബാധിച്ച ഒരു ജില്ലയായിരുന്നു വയനാട്. നിരവധി മഴക്കെടുതികളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ 7 ദിവസങ്ങളായി ഈ വിധത്തിൽ ശക്തമായ മഴ പെയ്യുകയും അതേ തുടർന്നുള്ള കാലവർഷക്കെടുതികൾ അതിരൂക്ഷമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. പ്രത്യേകിച്ച് മാനന്തവാടി ബത്തേരി താലൂക്കുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. അതിൽ മാനന്തവാടി താലൂക്കിൽ മക്കിയാട്, തൊണ്ടനാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതിതീവ്ര മഴയുടെ ഒരു പശ്ചാത്തലമുള്ളത്. അതോടൊപ്പം മേപ്പാടി വൈത്തിരി താലൂക്ക് പഞ്ചായത്തുകളിലും നൂൽപ്പുഴ പഞ്ചായത്തിലും അതിശക്തമായ മഴ തുടരുന്നു. നൂൽപ്പുഴയിൽ നൂൽപ്പുഴ കരകവിഞ്ഞ് ഒരു വെള്ളപ്പൊക്ക സാധ്യത, അല്ലെങ്കിൽ ആ മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത 766 നൂൽപ്പുഴ കരകവിഞ്ഞ് എത്തിയതിനെ തുടർന്ന് ഗതാഗതം ദീർഘനേരം സ്തംഭിക്കുകയും ചെയ്തിരുന്നു. അത് ഇന്ന് രാവിലെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഏതായാലും അധികൃതർക്ക് സാധിച്ചത്. ഏതാണ്ട് 400 യാത്രികർ രാത്രികാല ഗതാഗത നിരോധനം നിൽക്കുന്ന സ്ഥലമാണെങ്കിലും അവിടെ എത്തി കുടുങ്ങിപ്പോയൊരു സാഹചര്യമുണ്ടായിരുന്നു. 3 മണിക്കൂർ ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും എല്ലാം ഇടപെട്ടാണ് ആ നാട്ടുകാരെ, ആ കുടുങ്ങിപ്പോയ യാത്രികരെ അവരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ മറുകരയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അവിടെ ഈ വിധത്തിൽ നൂൽപ്പുഴ കര കവിഞ്ഞ് ഇപ്പോൾ പതിവായി വെള്ളക്കെട്ടുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ നൂൽപ്പുഴയിലെ വെള്ളം പോകുന്ന കർണാടകയിലെ ന്യൂ അണക്കെട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയം മഴ മാറിയതെന്നാൽ വെള്ളക്കെട്ട് ഒഴിവാകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. അതേ സ്ഥിതി ഈ കബനിയിലുമുണ്ട്. കബനിയുടെ ജലനിരപ്പ് കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഒരു അപകടകരമായ വിധത്തിൽ ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ആ മേഖലകളിലുള്ളവരോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ആ കബനി നദിയിലെ ജലം പോകുന്ന കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം തുറന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ കുത്തൊഴുക്കാണ് ഈ കബനി നദിയിൽ ആ മേഖലകളിലുള്ളത്. ആ പ്രദേശങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നീക്കം ഏതായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ കാലവർഷക്കെടുതികൾ പ്രത്യേകിച്ച് മരം വീണും അതോടൊപ്പം ഗ്രാമീണ പാതകളിൽ വെള്ളം കയറിയും വീടുകളിലേക്ക് മരം വീണുമെല്ലാമുള്ള അപകടങ്ങൾ നിരവധിയാണ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ മണ്ണിടിച്ചിലെ തുടർന്ന് ഒരു KSRTC ബസ് തെന്നിപ്പോയി മറയാനുള്ളൊരു അല്ലെങ്കിൽ ചെരിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് യാത്രികർ അവിടെ അതിൽ നിന്ന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദേശീയപാത 766 മരം വീണപ്പോഴും ഇതേപോലെ ഒരു കുടുംബം സഞ്ചരിച്ച കാർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഗ്രാമീണ പാതകളിൽ പലയിടത്തും ഗതാഗതം സ്തംഭിക്കുന്നുണ്ട് ഇടയ്ക്കിടെ. അതായത് പ്രത്യേകിച്ച് നിലവിൽപ്പുഴ, അത് പനമരം, മാത്രുവേൽ തുടങ്ങിയ മേഖലകളിലെല്ലാമുള്ള ഗ്രാമീണ പാതകളിൽ വയലുകളിൽ നിന്ന് വെള്ളം കയറിയതിനെ തുടർന്ന് ആ മേഖലകളിലൂടെയുള്ള യാത്ര അസാധ്യമായൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പനമരത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന പാതയിലൂടെ ഗതാഗതം പോലീസ് നിരോധിക്കുകയും ചെയ്തിരുന്നു. അതിലെ യാത്രികരോട് അതിൽ പോരുത് നിർദ്ദേശിക്കുകയും എല്ലാം ചെയ്തതാണ്. ഏതായാലും ഇത്തരത്തിൽ അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് വയനാട്ടിലുള്ളത്. അതോടൊപ്പം കാലവർഷക്കെടുതികളും വയനാട്ടിൽ തുടരുകയാണ്. നിലവിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട്ടിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ബത്തേരി താലൂക്കിലാണ്. പിന്നീട് മാനന്തവാടി താലൂക്കിലും ഏതാണ്ട് 2100 പേരാണ് ഇപ്പോൾ വയനാട്ടിൽ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ബാണാസുര സാഗർ ഡാമിൻ്റെ റിസർവർ പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിൻ്റെ ഒരു ജലപരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാണാസുര സാഗർ ഡാം തുറന്നുവിടേണ്ടി വരും. ഏതായാലും അത്ര സാഹചര്യം നിലവിലുള്ള ഒരാശങ്കയുടെ സാഹചര്യവും ബാണാസുര സാഗർ ഡാമിൻ്റെ കാര്യത്തിലല്ല. എന്നാൽ ഈ റിസോർവ് മേഖലയിൽ വലിയ രീതിയിലുള്ള നീരൊഴുക്ക് ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കൽപ്പറ്റയിൽ ചേർന്നിരുന്നു. അതിലെടുത്ത പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഈ അപകടകരമായിട്ടുള്ള ജലനിരപ്പ് നിരീക്ഷിക്കുന്നതിന് അതിന് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണവും അത് ജാഗ്രത പൂർവ്വം അത് നടത്തണമെന്നുള്ളതായിരുന്നു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലയിൽ ഈ മഴക്കാല കെടുതികൾ അല്ലെങ്കിൽ കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നത്. ഈ ഒരു പൊതുവിൽ ഒരു അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ആശങ്ക സൃഷ്ടിക്കുന്ന മേഖലകൾ വൈത്തിരി, മേപ്പാടി പഞ്ചായത്തുകളിലാണ്. അവിടെ നമുക്കറിയാം നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് മേപ്പാടി പുത്തുമലയിലെല്ലാം 2000 ഈ കഴിഞ്ഞ
ഒരു അവിടെ ഈ ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവരോട് കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കല്ലാതെ ആളുകൾ അവരുടെ കുടുംബങ്ങളുടെ വീടുകളിലേക്കും മറ്റും ഈ അപകട സാധ്യത മേഖലകളിൽ നിന്ന് മാറി താമസിക്കുന്നുമുണ്ട്. ഏതാണ്ട് ഒരു 200-ഓളം കുടുംബങ്ങൾ ആ വിധത്തിൽ വിവിധ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അല്പം മഴ കുറവായിരുന്നുവെങ്കിലും ഇപ്പോഴിതാ കൽപ്പറ്റയിൽ ഉൾപ്പെടെ വൈത്തിരി താലൂക്കുകൾ ഉൾപ്പെടെ മഴ വീണ്ടും ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആര്യ ശരി, അനൂപാണ് വയനാടിനെ സംബന്ധിച്ചുള്ള സമഗ്ര വിവരങ്ങൾ നൽകിയത്.